الله. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون صدق الله العظيم رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني قولي شيء പരാമർശിക്കുന്ന ചില ആയത്തുകളും ഹദീസുകളും അതിൽ ചില അത്ഭുതപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നിരന്തരം ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാൻ സ്വീകരിച്ച വ്യക്തികൾ അവർ യാഥാർത്ഥ്യങ്ങൾ അവരുടെ ചുറ്റിലുള്ള യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണുന്നത് മറ്റൊരു രൂപത്തിലായിരിക്കും ഒരേ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ കാണുന്നതെങ്കിലും വിശ്വാസിയായിട്ടുള്ളൊരു മനുഷ്യൻ ആ യാഥാർത്ഥ്യങ്ങളിൽ മറ്റുള്ളവർ കാണാത്ത ചില കാര്യങ്ങൾ കൂടെ അവന് കാണാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനവത്താല നമുക്ക് ദൃഷ്ടാന്തമായിട്ട് നൽകിയിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള പരിശുദ്ധ ഖുർആാൻ അതോടൊപ്പം അള്ളാഹു സുബാന വബത്താല നൽകിയ മറ്റൊരു ദൃഷ്ടാന്തമാണ് നമുക്ക് ചിച്ചിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ ജീവജാലങ്ങളും ജന്തു സസ്യവർഗങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മുഴുവനും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ആയത്തായിട്ടാണ് പരിശുദ്ധ ഖുർആാനിലുടനീളം നമ്മോട് സൂചിപ്പിക്കുന്നത് ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്ന യഥാർത്ഥത്തിൽ ഈ ഒരു പ്രകൃതിയിലേക്കും അതേസമയം പ്രകൃതിയെ ഗൗരവപൂർവ്വമായി ഗൗരവത്തോട് സമീപിക്കുന്ന ഒരാൾ അവസാനം അദ്ദേഹം എത്തിച്ചേരേണ്ടത് ഈ ഖുർആാനിലേക്കുമാണ് പരിശുദ്ധ ഖുർആാൻ നിങ്ങൾ എന്തിനേറെ പരിശുദ്ധ ഖുർആൻ്റെ ഓരോ അധ്യായങ്ങളും പേരുകൾ മാത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഖുർആൻ ഖുർആാനിലെ നിരവധി അധ്യായങ്ങളുടെ പേരുകൾ തന്നെ നമുക്ക് ചുറ്റിലുള്ള ചില ജീ ജന്തുക്കളെ അതായത് ജീവജാലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചുറ്റുള്ള പ്രകൃതി പ്രതിഭാസങ്ങളുമാണ് പരിശുദ്ധ ഖുറാൻ്റെ നിരവധി അധ്യായങ്ങളുടെ പേരുകൾ തന്നെ അറിയപ്പെടുന്നത് ഇപ്പം സൂറത്തുൽ ബക്കറ സൂറത്തുൽ അഹ്ല് സൂറത്തുൽ നമ്മിൽ സൂറത്തുൽ ഫീല് ഇതേ സൂറത്തിൽ അങ്കഭൂത്ത് ഇതെല്ലാം നമുക്ക് ചുറ്റിൽ നമ്മൾ കാണുന്ന ചില ജീവി വർഗങ്ങളാണ് അതേപോലെ തന്നെ നമുക്ക് ചുറ്റുള്ള പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ സൂഹത്ത് കുറിച്ച് സൂറത്ത് നൂറ് സൂറത്തു ദുഹ സൂറത്ത് ഷംസ് സൂറത്തും നജ്മ സൂറത്തുൽ ഖമർ സൂറത്തുള്ളിൽ സൂറത്തുള്ളുഹ ഇതെല്ലാം നമുക്ക് ചിറ്റിൽ കാണുന്ന പ്രപഞ്ചത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് പ്രകൃതി പ്രതിഭാസങ്ങളാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആ യാഥാർത്ഥ്യങ്ങളെ നിരീക്ഷിക്കുകയും എന്നിട്ട് അദ്ദേഹം പരിശുദ്ധ ഖുർആനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സമന്വയം അതായത് ഖുർആൻ പ്രകൃതിയിലേക്കും പ്രകൃതി നമ്മളെ വീണ്ടും ഖുർആനിലേക്കും നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ തന്നെ സൂറത്തിൽ മുലക്കിൽ നമുക്ക് കാണാൻ സാധിക്കും വലം വെറോ ഇലത്തോ ഇരി ഫൗഖും സാഫാത്തിൻ അള്ളാഹു സുബാനാവത്താല നിങ്ങൾ പക്ഷികളെ നിരീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ നിങ്ങൾ നോക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യം ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ആയത്തിൻ്റെ തഫ്സീർ എന്നുള്ളത് നമ്മളേതെങ്കിലും പള്ളിയിൽ ഇരുന്ന് ഏതൊരു തഫ്സീർ അല്ലെങ്കിൽ പള്ളിയിലോ ലൈബ്രറിയിലോ പോയിട്ട് ഏതെങ്കിലും ഒരു തഫ്സീർ വായിക്കുമ്പോൾ അതിൻ്റെ ആകുന്നില്ല മറിച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തഫ്സീർ എന്നുള്ളത് നമ്മൾ മട നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന തഫ്സീർ മടക്കി വെച്ച് പള്ളിക്കോ ലൈബ്രറിക്കോ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു വചനത്തിൻ്റെ തഫ്സീറാകുന്നത് അതേപോലെ തന്നെ അവരം യെസീറൂഫില്ലാതെ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളാഹുവിൻ്റെ കൽപ്പന ഈ കൽപ്പനയുടെ തഫ്സീർ എന്നുള്ളത് നമ്മുടെ ഭൂമിയിലൂടെ സഞ്ചരിക്കുക തന്നെയാണ് അപ്പോൾ ഇതേ രൂപത്തിലാണ് അള്ളാഹു സുബ്ബാനോ തല കാര്യങ്ങളെ നോക്കിക്കാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ പരിശുദ്ധ ഖുറാൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഖുർആാനിൽ നിരവധി ജീവി വർഗങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു അതിൽ വളരെ വ്യത്യസ്തമായ രൂപത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു പരാമർശം തേനീച്ചയുടെ കാര്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കും അതെന്തുകൊണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിന് മുമ്പായിട്ട് സൂറത്തു നഹല് പരിശുദ്ധ ഖുർആൻ്റെ പതിനാറാമത്തെ അധ്യായമായ സൂറത്തു നഹല് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്താണ് വളരെ സൂറത്തിനെ സംബന്ധിച്ച് ഒരല്പം പഠിക്കാനുള്ളൊരു ശ്രമം നടത്തിയ സന്ദർഭത്തിൽ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ നിരവധി പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണ് എന്തിനേറെ ഇപ്പോൾ പരിശുദ്ധക്കുറാൻ ഈ ഒരു സൂഹത്തിൻ്റെ ആദ്യ ഭാഗം നിങ്ങളൊന്ന് മനസ്സിത്തി വായിച്ച് നോക്കുക ആദ്യത്തെ ഭാഗത്തിൻ്റെ തഫ്സീർ ആദ്യത്തെ ഒരു മൂന്നാമത്തെ വചനം മുതൽ ഇരുപതാമത്തെ വചനം വരെയുള്ള ഭാഗം അത് മാത്രം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ഈ ഒരു ഭാഗത്ത് തന്നെ അള്ളാഹു സുബാന മൂന്നാമത്തെ ആയത്ത് തന്നെ ആരംഭിക്കുന്നത് ആദ്യം അള്ളാഹു സുബാന തല ഖലക്ക സമാവാത്തി വൽ അർദി ബിൽഹക്ക് തീർച്ചയായിട്ടും ആകാശ ഭൂമികളെ ഞാൻ യുക്തിപൂർവ്വം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ സംസാരം ആരംഭിക്കുന്നത് അതിനുശേഷം ആകാശ ഭൂമികളെ പറഞ്ഞ ഉടൻ അള്ളാഹു സുബാൻ അവതാല പിന്നീട് മനുഷ്യനെ സൃഷ്ടിച്ച കാര്യമാണ് പറയുന്നത് അതിനുശേഷം ഭൂമിയിലുള്ള ജന്തുജാലങ്ങളെ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള പറയുന്ന ആയത് അതിനുശേഷം ആകാശത്തു നിന്നും വെള്ളമിറക്കിയ അതിനെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നു അതിനുശേഷം ഭൂമിയിലുള്ള സസ്യങ്ങളെക്കുറിച്ച് പറയുന്നു അതിനുശേഷം രാപ്പകലുകൾ ഭൂമിയിലെ കടലിനെ കുറിച്ച് അതിനുശേഷം അവസാനമായിട്ട് പർവ്വതങ്ങൾ ഇതെല്ലാം മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്കറിയാം കടലുകളാണ് കടലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നത് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനവും ഓക്സിജൻ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് കടലിൽ നിന്നാണ് അതേപോലെ തന്നെ ഭൂമിയുടെ സന്തുലനം നിർവ നിലനിർത്തുന്നതിൽ പർവ്വതങ്ങൾക്കുള്ള പങ്ക് ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ രൂപത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു സുബാനാവത്താല വല്ലാത്തൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ ഒരു ഭാഗം അവസാനിക്കുന്നത് അഫമ അഖ്ലുഖു ഖമ അഖ്ലുക്കു അഫ്ലാ തദക്കറൂൻ അപ്പോൾ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കപ്പെടാത്തവരെ പോലെയാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാത്തത് എന്നിട്ട് അള്ളാഹു സുബാൻ അബത്താല മനുഷ്യനോട് പറയുന്നു അദ്ദൂനി അഹമ്മത്ത് അള്ളാഹിലാ തഹസുഹ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ഈ പറഞ്ഞതിലപ്പുറമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണിത്തറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നിട്ട് അള്ളാഹു സുബാന വാല ആ ഭാഗം അവസാനിപ്പിക്കുന്നത് വല്ലദീന യഥോ ഊനം ലാ ലാഹി ലാ യഹ്ലുഖൂന ഷെയ്അൻ യഹ്ലുഖൂൻ അള്ളാഹുവിനെ പുറമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവരൊന്നും യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല അവർ തന്നെ അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് അള്ളാഹു സുബാൻ വബ്ദാല ആ ഭാഗം അവസാനിപ്പിക്കുന്നത് സുബാന വളരെ അത്ഭുതപ്പെടുന്ന നിരവധി ആയത്തുകൾ അതിനുശേഷം അള്ളാഹു സുബാന വബ്താല ഈ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തേനീച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആ വചനം അവഹാ റബ്ബുക്ക ഇല നഹൽ അള്ളാഹു സുബാന വബത്താല തേനീച്ചകൾക്ക് ഒരു കൽപ്പന നൽകുന്നു വഹി നൽകുന്നു എന്നുള്ളത് അവഹാ റബ്ബുക്ക എന്ന് പറയുമ്പോൾ നമ്മൾ തേനീച്ചകൾക്ക് നൽകിയ ഒരു വഹിനെക്കുറിച്ചാണ് അള്ളാഹു സുബാന വാല പറയുന്നത് അപ്പം നമുക്കറിയാം അള്ളാഹു സുബാൻ ഉത്താല പ്രവാചകന്മാർക്ക് നൽകിയ വഹീനെക്കുറിച്ച് പരിശുദ്ധ ഖുറാനിലൂടെ നീളം പരാമർശിക്കുന്നുണ്ട് അതേപോലെ തന്നെ നബി അലൈഹി വസ്ലമുക്ക് നൽകിയ വഹീനെക്കുറിച്ചും പറയുന്നുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വഹിയാണ് തേനീച്ചയുടെ കാര്യത്തിൽ അള്ളാഹു വീട് സൂചിപ്പിക്കുന്നത് വഹ അബ്ബു കൈലു അള്ളാഹു സുബാൻ ഉള്ള താല തേനീച്ചകൾക്ക് പ്രത്യേകമായിട്ട് നൽകിയ ഒരു വഹി അപ്പോൾ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തേനീച്ചകൾക്ക് ഒരു പ്രത്യേകതയുള്ളതായിട്ട് ഈ ഒരു പരാമർശത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് തേനീച്ചയെ മാത്രം അള്ളാഹു സുബ്ബാന വല പ്രത്യേകം വിളിച്ച് കൽപ്പന നൽകാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ ആധുനികമായിട്ട് ഈ ജീവശാസ്ത്രത്തിലുള്ള ഈ തേനീച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പരാമർശം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സുഹാനുള്ള നിങ്ങൾ ചിന്തിക്കുക ആദ്യമായിട്ട് ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഏറ്റവും അറിയ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഉദ്ധരിക്ക അദ്ദേഹത്തിൻ്റെതായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു വചനം ഐൻസ്റ്റൈൻ്റെ പേരിൽ ഉദ്ധരിക്കപ്പെടുന്നൊരു വചനം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയപ്പെടുകയുണ്ടായിരിക്കൽ ഭൂമിയിൽ നിന്നും തേനീച്ച എങ്ങാനും അപ്രത്യക്ഷമായാൽ പിന്നീട് നാല് വർഷം മാത്രമേ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ അദ്ദേഹം അങ്ങനെ ഒരു വചനം പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നു അത് ആ ഒരു വചനം വളരെ സത്യസന്ധമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചു നമ്മൾ ഭൂമിയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ഭക്ഷണവും യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ചെറിയ ജീവികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം അവഗണിക്കപ്പെടുന്ന ഈ ഒരു ചെറിയ ജീവികൾക്ക് ഇത്രയേറെ വലിയ റോള് യഥാർത്ഥത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിർവഹിക്കാനുണ്ട് പ്രപഞ്ചത്തിൽ തൊണ്ണൂറ് ശതമാനം ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ലഭിക്കാനുള്ള കാരണം ഈ തേനീച്ച ഭൂമിയിലുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉദാഹരണത്തിന് ചെറിയ ചില കാര്യങ്ങൾ തക്കാളി ഉള്ളി അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മുന്തിരി ആപ്പിൾ ബദാം കാപ്പി ഈ രൂപത്തിൽ ഇതിൻ്റെ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും ഒരുപാട് നമ്മൾ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവിധം മുഴുവൻ ഫലവർഗ്ഗങ്ങളും ധാന്യവർഗ്ഗങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കാനുള്ള കാരണം ഈ ഒരു ജീവിയാണ് ഈ ഒരു ജീവി നമുക്കറിയാം തേനീച്ചകളുടെ റോൾ എന്താന്ന് വെച്ചാൽ ഒരു ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പൂമ്പൊടി എത്തിച്ച് പരാഗണം സംഭവിപ്പിക്കുകയാണ് തേനീച്ചയുടെ റോൾ അപ്പോൾ തേനീച്ച നടത്തുന്ന പരാഗണം കൊണ്ടാണ് ഈ ഒരു ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ ടേബിളിലെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ തേനീച്ച ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണെങ്കിൽ നമ്മുടെ തൊണ്ണൂറ് ശതമാനം ഭക്ഷ്യപദാർത്ഥങ്ങളും ജീവി ഭൂമിയിൽ നിന്നും നമുക്ക് നമുക്കില്ലാതെയാവും അതുകൊണ്ട് തന്നെ തേനീച്ചയോട് അള്ളാഹു നൽകിയ ഒരു കൽപ്പന വളരെയധികം അർഹിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു സുബാന വാല ഭൂമിയിലുള്ള മുഴുവനും നമുക്ക് വേണ്ടി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബാന വാല കൃത്യമായിട്ട് സൂഹത്തിൽ ബക്കറയിൽ പറയുന്നുണ്ട് വല്ലതീ ഹലക്കലക്കും മാഫിൽ ജമയ ഭൂമിയിലുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതിൽ തേനീച്ച തേനീച്ചയോട് പ്രത്യേകമായിട്ട് കൽപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു അറിവ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക കൽപ്പന തേനീച്ചകൾക്ക് നൽകാനുള്ള കാരണം ഓരോ വർഷവും ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബില്യൺ ഡോളറാണ് അത്ര ഈ ഒരു ചെറിയ ജീവി കാരണം നമ്മൾ നേടിയെടുക്കുന്ന ലാഭം അതായത് ഈ ഒരു ചെറിയ ജീവിയെ കൃഷി ചെയ്യുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ലാഭം മാത്രം ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഡോളറാണ് അതിനു പുറമെ നമ്മുടെ ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം നമുക്ക് ലഭിക്കാനുള്ള പ്രധാന കാരണം ഈ ഒരു ജീവി അതായത് ഈ തേനീച്ച എന്നുള്ള ജീവി ഭൂമിയിലുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബാനോത്താല ഈ ഒരു ആയത്തിൽ ഒന്നാമതായിട്ട് പ്രത്യേകമായിട്ട് കൽപ്പന നടത്തിയതായിട്ട് പറയുന്ന അനിത്തഹദി മിനൽ ജിബാലി ബുയൂത്തൻ ആ ആയത്ത് തന്നെ നിങ്ങൾ പരിശോധിച്ച് വെക്കുക അള്ളാഹു സുബാനോത്താല പറയുന്നത് അനിത്തഹദി മിനൽ ജിബാലി ബുയൂത്തൻ ഈ പർവ്വതങ്ങളിൽ നിങ്ങൾ കൂട് കെട്ടിക്കൊള്ളുക വമിന ശജരി അതേപോലെ തന്നെ നീ മര മരങ്ങളിലും നീ കൂട് കെട്ടിക്കൊള്ളുക വമിമായ അരിശുവിൻ അതായത് നീ മനുഷ്യർ ഉയർത്തുന്ന കെട്ടി ഉയർത്തുന്നവയിൽ നീ പാർപ്പിടം ഉണ്ടാക്കിക്കൊള്ളുക ഈ ഒരു പരാമർശം നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ പ്രാധാന്യം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തേനീച്ചകൾക്ക് നിർവഹിക്കാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് തേനീച്ച് നമ്മളിപ്പം തേൻ തേനിൻ്റെ പ്രാധാന്യം നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തേൻ എന്നുള്ളത് നമ്മുടെ ഒരുവിധം മുഴുവൻ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒരു ചേരുവയായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനം അതേപോലെ തന്നെ നമ്മുടെ മരുന്ന് വ്യവസായത്തിലെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചേരുവയാണ് തേൻ അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള തേൻ ഒരിക്കലും നമ്മൾ ഏതെങ്കിലും പർവ്വതങ്ങളുടെ മേലെ പോയിട്ട് എടുക്കുകയാണെങ്കിൽ അത് വളരെ പരിമിതമായിട്ടുള്ള തോതിലേ നമുക്ക് തേന ലഭിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ആവശ്യത്തിന് ആ ആവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് തേന ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തേനീച്ച കൃഷിയാണ് തേനീച്ച കൃഷിക്കുള്ള കൃഷി നമുക്ക് സാധ്യമാകുന്ന യഥാർത്ഥ യഥാർത്ഥത്തിൽ തേനീച്ച നമുക്ക് വഴങ്ങുന്നതുകൊണ്ടാണ് തേനീച്ച വഴങ്ങാനുള്ള കാരണം അള്ളാഹു സുബാനുത്താല വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുകയാണ് ഒമിനെ ശെചരി ഒമ അരിശു മനുഷ്യര് കെട്ടി ഉണ്ടാക്കുന്നവയിലും നീ കൂടുണ്ടാക്കിക്കൊള്ളുക അപ്പം തേനീച്ചക്ക് മാത്രമായിട്ട് അള്ളാഹു നൽകുന്ന പ്രത്യേക കൽപ്പനയാണ് നീ മനുഷ്യന് കെട്ടിയുണ്ടാക്കുന്നവയിൽ കൂടുണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ ഈ ഒരു കൽപ്പന തേനീച്ച അനുസരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് തേനീച്ച കൃഷി തന്നെ നമുക്ക് സാധ്യമാകുന്നത് ഇതേ രൂപത്തിൽ തന്നെയാണ് അള്ളാഹു സുബാനാവത്താല ഓരോ സൃഷ്ടികളോടും മനുഷ്യന് വേണ്ടി അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നതോടൊപ്പം ഓരോ ജീവജാലങ്ങളും യഥാർത്ഥത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ടാണ് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് പക്ഷേ തേനീച്ചയുടെ കാര്യത്തിൽ അള്ളാഹു പ്രത്യേകമായിട്ടത് സൂചിപ്പിച്ചെന്ന് മാത്രം അപ്പം ഈ രൂപത്തിലാണ് തേനീച്ചയുടെ പ്രാധാന്യം നമ്മുടെ ജീവിതവുമായിട്ട് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജീവി വർഗം എന്നുള്ള നിരക്ക് ഈ അള്ളാഹുവിൻ്റെ ഒരു ആയത്തും ഈ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും നമ്മൾ വെച്ച് പരിശോധിക്കപ്പെടുമ്പോൾ സുബാനുള്ള വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അതേസമയം നിർഭാഗ്യവശാൽ ഇന്ന് ശാസ്ത്രീയമായിട്ട് അവർ വിശദീകരിക്കപ്പെടുന്നത് ഭൂമിയിലുള്ള എഴുപത്തഞ്ച് ശതമാനത്തോളം തേനീച്ചകൾ അപ്രത്യക്ഷമായി കഴിഞ്ഞു എന്നുള്ളത് ഭൂമിയിൽ വലിയൊരു ശതമാനം എഴുപത്തഞ്ചല്ല കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല വലിയൊരു ശതമാനം തേനീച്ചകളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ടാണ് ഈ ഒരു കാര്യം അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് സുബാൻ അള്ളാ അതിനുമുള്ള കാരണം അള്ളാഹു സുബാനോത്താല തന്നെ അലൊഹർ അൽ ഫസാദു ഫിൽ ബ്രിരി വൽ ബഹിരി ബിമാ കസബത്ത് ഐദിനാസ് അള്ളാഹു സുബാനോത്താല വളരെ വ്യവസ്ഥാപിതമായിട്ട് ഈ പ്രപഞ്ചത്ത് സംവിധാനിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം മനുഷ്യൻ്റെ കരങ്ങൾ തന്നെയാണ് ലൊഹർ അൽ ഫസാദു ഫിൽ ബറി വൽ ബഹ്റി ബിമാ കസബത്ത് ഐദിനാസ് മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതിനാൽ ഭൂമിയിൽ മുഴുവനും കുഴപ്പമാണ് അപ്പം മനുഷ്യൻ്റെ പ്ര കരങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ തേനീച്ചയുടെ അപ്രത്യക്ഷമാകലുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഉദ്ധരിക്കപ്പെടുന്നത് ഒന്ന് നമ്മുടെ വളരെ മാരകമായിട്ടുള്ള കീടനാശിനികളുടെ ഉപയോഗമാണ് ഒന്നാമത്തെ അവർ സൂചിപ്പിക്കുന്നത് ആ ഒരു കാരണം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളെ വളരെ ഗൗരവപൂർവ്വം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് തേനീച്ച ഈ ഒരു നാശത്തിൽ നിന്ന് രക്ഷിക്കുക രണ്ടാമതായിട്ട് തേനീച്ചകൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു കോളനി കൊളാപ്സ് ഡിസോർഡർ അല്ലെങ്കിൽ ഈ കോളനികൾ അപ്രത്യക്ഷമാകുന്ന ഒരു 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 ഈ രൂപത്തിലുള്ള ഒരു പ്രതിഭാസവും ഈ തേനീച്ചകളുടെ അപ്രത്യക്ഷപ്പെടലിന് കാരണമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു കാരണം ഇതിൽ നിന്ന് എങ്ങനെ മോചിപ്പ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കരകയറാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കാരണം ഇത്രത്തോളം മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിയാണ് തേനീച്ച എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പം അള്ളാഹുവിൻ്റെ ഒരു കല്പന വളരെയധികം അർഹിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വി സല്ലാ അലി ഒരു ഹദീസ് സൊഹിയായിട്ടുള്ളൊരു ഹദീസിൽ പ്രവാചകൻ സല്ല അല്ലാസ്വല്ലാം മ്മ് മിന്ന തേനീച്ചയുമായിട്ട് ഉപമിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു ഫാൻ അള്ളാ ആയത്തിലെ അല്ലെങ്കിൽ ആ ഹദീസിലെ ഓരോ വചനങ്ങളും നമ്മൾ ആധുനികമായിട്ടുള്ള പഠനങ്ങൾ വെച്ചുകൊണ്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ നിരവധി അത്ഭുതങ്ങൾ ആ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാ അള്ള ഹദീസ് പിന്നീട് പരാമർശിക്കപ്പെടണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ഓരോപൂർവ്വം ചിന്തിക്കാനോ അതിലൂടെ സിട്ടാവിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താനോ അള്ളാഹു നമ്മളനുഗ്രഹിക്കുമാരാക്കട്ടെ അറബനാത്ത ഹബ്ബൻ മിന്ന ഇന്നക്കാത്ത സമീലീം ഫത്തുബ് അലൈന ഇന്നക്കാൻ തൊബു അബ്രഹിം സ്ലാഖ്യം വരമത്തുള്ള